ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് ചെടികളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആന്തൂര്യത്തിൻ്റെ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു മാസം കൂടുമ്പം ആന്തൂര്യത്തിൻ്റെ പന്നലകളെല്ലാം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഒന്ന് നന്നാക്കി കൊടുക്കണം. അത് ഒരു മാസത്തിലൊക്കെ ഞാൻ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ മഴയായിട്ട് കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നില്ല. അപ്പം ഇന്ന് ഒരുവിധം അങ്ങ് ചെയ്തേക്കാവെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഈ കട്ടിങ്ങും പിന്നെ ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ്, വൈകുന്നേരത്തെ ഒരു ട്രഡീഷണൽ സ്നാക്സ് എന്ന് പറയാം അതും, പിന്നെ എപ്പോഴത്തേക്കും എൻ്റെ ഒരു ഇഷ്ടവും ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോയുമാണ് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണണേ. കണ്ട് ഇഷ്ടപ്പെട്ടവരെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആന്തൂര്യത്തിൻ്റെ ചീത്ത ഇലകളെല്ലാം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കത് അധികം ചെറിയ പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം വീഴാനൊക്കെ ആയിട്ട് മുറ്റത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നുകൊണ്ടൊന്ന് സൈഡോട് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് വെയിൽ ഇതിന് വേണ്ട. ഒത്തിരി വെയിലാണെങ്കിൽ അതിൻ്റെ അകത്ത് അധികം പൂവൊന്നും പിടിക്കില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഒരുപാട് ഇലകളൊക്കെ ഉള്ള ഒരുവിധം നല്ല വളർന്ന പ്ലാന്റ്സ് കുറച്ചുകൂടെ വെയിലില്ലാത്ത സ്ഥലത്താണ് വെച്ചെടുക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് എല്ലാം അതെല്ലാം ഒന്ന് ശരിയാക്കി റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് ക്ലീനൊന്നും ചെയ്യാൻ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ വീണ ഇലകളെല്ലാം അങ്ങ് പെറുക്കി കളയുകയാണ്. ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. ഒത്തിരി വലിയതായിട്ട് ക്ലീനിങ് ഇല്ല ഔട്ട് സൈഡിൽ നിന്ന്. അങ്ങനെ പ്ലാന്റ്സ് എല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കി ഇനിയും കുറച്ച് അകത്ത് വെക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ വെളിയിലിരിക്കുന്ന ചില ഇഷ്ടമുള്ള ഇലകളൊക്കെ ഉള്ളത്, നല്ല കളർഫുൾ ഇലകളൊക്കെ ഉള്ളത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ചട്ടിക്കകത്താക്കി ഇങ്ങനെ വെക്കും. അല്ലാതെ ഇൻഡോർ പ്ലാന്റ് അങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനെ കാണിക്കുന്ന സ്നേക്ക് പ്ലാന്റ് പിന്നെ അല്ലാത്തൊരു ലീഫിന്, ആ ലീഫിനൊക്കെ നല്ല കളർ വരും വെയിലത്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ വെയിലത്തൊക്കെ ഇങ്ങനെ വെക്കും, അതിനുശേഷം പെരിക്കകത്ത് എടുത്തൊക്കെ വെക്കും. ഇതിപ്പോൾ ഇന്ന് ഞാൻ സൈഡിലോട്ട് തന്നെ എടുത്ത് വെച്ചേക്കാണ്. ഇനി കിച്ചണിലെ പണികളിലേക്ക് പോവുകയാണ്. ഏകദേശം 10 മണി കഴിഞ്ഞു. ഈ ഒരു ഇല എല്ലാവർക്കും അറിയാവും, ഇത് ചായമൻസ എന്ന് പറയുന്ന ഒരു ഇലയാണ്. അത് ശരിക്കും ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇലയായിട്ടാണ് ഇത് പറയുന്നത്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഈ അടുത്തൊരു ഒരു വീഡിയോയിലാണ് ഈ ചായമൻസ എന്ന് പറഞ്ഞ ഈ ഇല അറിയാവുന്നത്. ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വാല്യൂ ഉള്ളതാണ്. അതിപ്പോൾ അത് തോരനാണ് ഇന്ന് വെക്കുന്നത്. ഏത് ഇല എടുത്താലും നമ്മളൊന്ന് കഴുകി എടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ കഴുകി അതൊന്ന് തോരൻ വെച്ചേക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ എനിക്ക് കപ്പ ആണിന്ന് എടുക്കുന്ന ഉച്ചയ്ക്ക്. അങ്ങനെ എപ്പോഴും എടുക്കലില്ല. അങ്ങനെ കപ്പയെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു. എടുത്തതിന് ശേഷം ചെറുതായിട്ടിങ്ങനെ കുത്തി എരിഞ്ഞിട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. ഇങ്ങനെ കുത്തി എരിഞ്ഞിട്ട് കുറച്ച് നേരം കഴുകി, കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെക്കും. ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും, അതൊന്ന് അടച്ചു വെച്ചു. ഇനി നമുക്ക് മീൻകറി വെക്കണം. എപ്പോഴും മീൻകറിയുടെ വീഡിയോ ഒന്നും ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും വെക്കുന്ന പോലെ തന്നെ എനിക്ക് മുളകിട്ട മീൻകറിയാണ് ഇതിന് ഇഷ്ടം. എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് മുളകിട്ട മീൻകറി. അതുകൊണ്ട് ഞാൻ തന്നെയല്ല, എനിക്ക് ഇച്ചിരി മുളക് കൂടുതലുള്ള മീൻകറികളോടാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്നും പതിവ് പോലെ ചെയ്യുന്ന പോലെ തന്നെ മീൻകറി ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറി ആക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതിലേക്ക് എനിക്ക് പോകാൻ. അതിനുശേഷം ഞാൻ ചായമൻസ ഇല അരിഞ്ഞു ചെറുതായിട്ട്, ഒരുവിധം ചെറുതാക്കിയാൽ മതി, അത്രയായിട്ട് അരിഞ്ഞു. അതിന് തോരന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഇനിയുള്ളത്. കുറച്ച് തേങ്ങ, എത്ര ആവശ്യമുള്ളതിന് തേങ്ങ, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇടും. 2 പച്ചമുളക് ഇട്ടു. പച്ചമുളകിന് വലിയ എരിയില്ല, അതുകൊണ്ടാണ് 2 പച്ചമുളക് ഇട്ടത്. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി വിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരണം. ഒത്തിരി അങ്ങ് ചതഞ്ഞ് പോകണ്ട ഒരുവിധം. അത് അന്നപ്പം നല്ലത്. അതും കൂടെ ചേർത്ത് ഈ ചായമൻസ ഇലയ്ക്കകത്തിട്ട് ഒന്ന് ഞെരടി, കുറച്ച് ഉപ്പ് ഒഴിച്ച് നല്ലതായിട്ട് ഞെരടി കുറച്ച് നേരം വെക്കും. ആ സമയത്ത് ഈ ഇലയ്ക്കകത്ത് നല്ലതായിട്ട് ഉപ്പ് പിടിക്കും. അപ്പം ഒന്ന് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അടച്ചു വെച്ചു. ഇനി അത് തോരൻ വെക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു പാൻ വെച്ചു. പാനല്ല, ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിക്കകത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉഴുന്നുപരിപ്പിടും. ഉഴുന്നുപരിപ്പിട്ടിട്ട് എല്ലാ തോരനേയും പോലെയല്ല, ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സവോള ഇട്ടൊന്ന് വഴറ്റും. ഇതൊരു ചെറിയ സവോളയാണ്, അതുകൊണ്ട് തന്നെ ഒരു സവോള ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് ഒരു ഫ്രൈ രൂപത്തിലാകെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഇലയിട്ടിട്ട് ഒന്ന് തോർത്തിയെടുത്താൽ മതി. ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ ഇലയ്ക്ക്. ഇനിയിപ്പോൾ ആ ഇലയിടുക. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അധികം ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു വട്ടം ഒന്ന് അടച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് വെന്ത് വരും. നല്ല ഇലയാണ് ഇത്. അറിയാവുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയുമാണ്. നമുക്കൊരു മീൻ തോരൻ കഴിക്കുന്നൊരു ഫീലാണത് കഴിക്കുമ്പോൾ.
ഏകദേശം അതായിട്ടുണ്ട്. അങ്ങനെ അത് മാറ്റി വെച്ചു. ഇനി കപ്പയാണ്. കപ്പ ഞാൻ ആ കുതിർത്ത് വെച്ച വെള്ളം കളഞ്ഞു. അടുത്ത വെള്ളത്തിലാണ് അതൊന്ന് വേവിക്കാൻ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അതിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കണം. കപ്പ കുഴച്ച് വേവിച്ചതെന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. അതിനുവേണ്ടി തേങ്ങായ, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില എടുത്തത്. കറിവേപ്പില ഒത്തിരി ക്രഷ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നില്ല ഞാനൊന്ന്. നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേ ഞാൻ ഉപ്പിട്ട് കൊടുക്കത്തുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടാണ് വേവിക്കുന്നത്. വേവിൻ്റെ പരുവമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് നല്ലപോലെ വേവണം. 90% വെന്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അതിനകത്തായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞു എടുത്തു. എടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലോട്ടിടുക. അപ്പോഴും നമ്മൾ ഫ്ലെയിം ഓഫാക്കരുത്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എനിക്ക് നല്ല കൊഴിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകം തന്നെ ആയിരിക്കും. ഒന്ന് വെച്ചേക്കുക, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, അതിനപ്പുറം വെക്കണ്ട. അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ ഏകദേശം റെഡിയായി. ഇന്ന് കപ്പ, മീൻകറി, ചായമൻസയുടെ തോരനും പിന്നെ ഒരു മോരുകറിയും വേണം. മോരുകറി വെച്ചതാണ്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇങ്ങനെ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇനി വൈകുന്നേരത്തെ ഒരു സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത്. അത് ഏത്തയ്ക്ക വെച്ചിട്ടാണ്. സാധാരണ ഏത്തയ്ക്കാപ്പൊക്കെയാണ് നമ്മൾ ചെയ്യലുള്ളത്. ഇതൊരു ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു ഇതാണ്. ഈ ലീഫാണ്, വഴണയില എന്ന് പറയുന്ന ലീഫാണ്. ഇത് നല്ല മണമൊക്കെ ഉള്ളതാണ്. ഞാൻ യൂഷ്വലി എൻ്റെ കയ്യിൽ ഏത്തയ്ക്ക ഉണ്ടപ്പം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. ഒരുപാട് പഴുത്ത ഏത്തയ്ക്ക ആണെങ്കിലും കുഴപ്പമില്ല, ഒത്തിരി പച്ചയായിരിക്കില്ലെന്ന് മാത്രം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഏത്തയ്ക്ക ഒന്ന് നല്ലോട്ടൊന്ന് അരിഞ്ഞെടുക്കുക, ചെറുതായിട്ടൊന്ന് അരിഞ്ഞേക്കുക. പിന്നെ അതിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ശർക്കരയും ഈ ഏത്തയ്ക്കായും ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയും ശർക്കര ആവശ്യത്തിന് ഇത് എനിക്ക് ഞാനിപ്പോൾ 2 ചെറിയ കഷ്ണമാണ് ഇട്ടിരിക്കുന്നത്. എടുത്തൊന്ന് ചൂടാക്കുക. നമുക്ക് ആ ശർക്കര വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഒത്തിരി അങ്ങ് പറ്റിക്കുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് മാറ്റി വെച്ചു. എന്നിട്ട് തന്നെ അടുത്തൊരു പാൻ വെച്ചു. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവണം. നെയ്യാണ് ഇടുന്നത്, വെളിച്ചെണ്ണയല്ല ഞാൻ ഇട്ടേക്കുന്നത്. ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. നെയ്യ് ഇട്ടിട്ട് ഈ ഏത്തയ്ക്ക അരിഞ്ഞത് നമ്മൾ അതിലോട്ടിട്ടൊന്ന് ഒന്ന് ഫ്രൈ പോലെ ഒന്ന് മുരിഞ്ഞിരിക്കണം. അതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഒരു 3 ഏലക്ക ഒന്ന് പൊട്ടിച്ച് ഇട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരിച്ചിരി തേങ്ങ, തേങ്ങ ഓപ്ഷനിലാണ്. ഇനി കുറച്ച് നമുക്കൊരു കുറച്ചുകൂടി ടേസ്റ്റിയായിട്ട് തോന്നിയിട്ടുണ്ട് തേങ്ങ ഇടുമ്പോൾ. അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ തേങ്ങായും ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് മുരിച്ചെടുക്കുക. ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് അതായി. ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഞാൻ ഏകദേശം ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2 സ്കൂപ്പ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയായി എടുത്തിരിക്കുന്നത്. ഞാനും മോളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഇനഫാണ്. അതിനുശേഷം ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ മാവ് ഈ ഏത്തയ്ക്ക മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതിനുവേണ്ടിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ അരിച്ച് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കരയ്ക്കകത്ത് കരടൊക്കെ കാണുമല്ലോ, അതുകൊണ്ടൊന്ന് അരിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. നോക്കണം ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോകരുത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലത്തെ ഒരു പരുവത്തിലായിരിക്കണം അത്. പിന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തപ്പം ഇച്ചിരി കുഴഞ്ഞു പോയ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് 1/2 സ്കൂപ്പ് കൂടെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ശർക്കര കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഒഴിച്ചില്ല, അത് മാറ്റി വെച്ചു. ശർക്കര ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി, നമുക്കതിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, മധുരം അതനുസരിച്ച്. അതിനുശേഷം കയ്യിൽ ഇച്ചിരി എണ്ണ തൂവുക. ആ എണ്ണ തൂകിയത് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ആ ഇലയിലും കൂടെ ഒന്ന് തൂകി വെച്ചു. കാരണം ഒത്തിരി ഇലയിലും ഒന്നും അധികം അങ്ങ് ഒഴിക്കുമൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ പഴയ ചെയ്യുന്ന പോലെ കുമ്പിൾ കൂത്തുക. കുമ്പിൾ കൂത്തിയിട്ട് ഈ മാവ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കുക. ഒത്തിരി വേണ്ട, ഏകദേശം ഒരു 1/4 പരുവം എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഒത്തിരി കുത്തിക്കയറ്റി അങ്ങനെ വെക്കണ്ട.
അങ്ങനെ അഞ്ചെണ്ണ ഉണ്ടാക്കാൻ കിട്ടിയത് അത്രയും മാവിന്. ആ അഞ്ചെണ്ണ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മതി. ഞാൻ ആ സമയം കൊണ്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം അന്നേരം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായി, വെള്ളം ചൂടായതിന് ശേഷം നല്ല തിളച്ചതിന് ശേഷം ഇത് വെക്കാവൂ. അതിനുശേഷം ഞാനെല്ലാം അതിൻ്റെ തിട്ട് കൊടുത്തു, അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. എൻ്റെ ഒത്തിരി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്നാകും. ഏകദേശം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്നായിരുന്നു. അങ്ങനെ മോൾക്ക് ഇന്ന് വരുമ്പോൾ വൈകുന്നേരത്തെ സ്നാക്സായിട്ട് കൊടുക്കാനാണ് ഇത് എടുത്തത് പെട്ടെന്ന്. അങ്ങനെ നല്ല ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിൻ്റെ ആ ഇലയുടെ മണവും നമുക്ക് നല്ലതാണ്. ഈ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയിലയ്ക്കകത്ത് ഇങ്ങനെ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം ചുമ്മാ ഇങ്ങനെ പരത്തി വെക്കത്തേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് എനിക്കൊരു മോൾക്കൊരു പൗച്ച് ഉണ്ടാക്കണം, ബാംഗിൾസും അങ്ങനെ അതെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഇട്ടേക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാമെന്ന് പറഞ്ഞൊരു പൗച്ച് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് വലിപ്പത്തിൽ വേണം പൗച്ച്, അതിന് വേണ്ടിയാണ്. വിഡ്ത്ത് 35 സെൻറ്റിമീറ്ററും ലെങ്ത് 26 സെൻറ്റിമീറ്ററും വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഏകദേശം ഒരു 35 സെൻറ്റിമീറ്റർ ഉണ്ട്, ലെങ്ത്ത് 26 സെൻറ്റിമീറ്ററും. കുറച്ച് വലിപ്പം വേണം, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ഇൻ്റർഫേസിങ്ങും പിന്നെ ഒരു ലൈനിങ് തുണിയും പിന്നെ ഏതാണോ പുറത്ത് വേണ്ട തുണി അതാണ്. ഇപ്പോൾ എനിക്ക് പോൾക്കാ ഡോട്ട്സിൻ്റെ തുണികൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു എണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും സൈഡിൽ കോർണറിൽ നിന്ന് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ വലിപ്പം നീളത്തിലും വീതിയിലും ഞാനൊരു സ്ക്വയറിൽ അത് മുറിച്ച് കളയും. എന്നാലേ നമുക്ക് പൗച്ച് കറക്റ്റായിട്ട് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് തുണികളാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വലിപ്പത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് തുണികൾ വേണം. അങ്ങനെ രണ്ടെടുത്തും എടുത്തു. ഇത് തേച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ലോണം തേച്ചൊക്കെ പിടിപ്പിച്ചു ഇൻ്റർഫേസിങ്ങുമായിട്ട്. അതിനുശേഷം നമുക്കൊരു ഒരു സിബ് വേണം, സിപ്പർ വേണം. പിന്നെ ആവശ്യത്തിന് നൂല്, ഏതാണോ അതിൻ്റെ കളർ ഏതാണോ നല്ല അതിനനുസരിച്ചുള്ളത്. ആദ്യമേ നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ പിടിക്കാൻ ഒരു ബക്കിള് പോലെ ഒരെണ്ണം ഞാൻ ബാക്കി ആ സ്ക്വയറിൽ വെട്ടിക്കളഞ്ഞ ആ തുണി തന്നെ എടുത്തിട്ടാണ് ബക്കിള് ചെയ്തത്. പക്ഷേ എനിക്കതിന് മണ്ടത്തരമായിരുന്നു, ഒരുപാട് തിക്നെസ് വന്നപ്പോൾ എൻ്റെ സൂചി ഒടിഞ്ഞു പോയി. അതിനുശേഷം ആ ഓരോ തുണികളും നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ്, കാരണം ഇത് അല്ലാതെ തയ്ക്കുമ്പോഴത്തേക്ക് നീങ്ങി പോകാതിരിക്കാനാണ്. ഇനിയും ബാക്കി ഒരു സൈഡ് ഒഴിച്ച് ബാക്കി മൂന്ന് സൈഡിലേയും നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. മിക്സ് ചേർത്ത് വെച്ച് തയ്ച്ചു കൊടുക്കുവാണേ, മൂന്ന് സൈഡും തയ്ച്ചു കൊടുക്കണം. ആ സ്ക്വയർ വെട്ടിക്കളഞ്ഞ ഭാഗം തയ്ക്കണ്ട. അങ്ങനെ മൂന്ന് സൈഡ് തയ്ച്ചു. മറ്റേ നാലാമത്തെ സൈഡിൽ നമുക്ക് സിബ് വെച്ച് തയ്ക്കാനുള്ളതാണ്. അങ്ങനെ അവിടെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് അത് ഈ സിബ് നമ്മൾ വെട്ടിക്കളഞ്ഞ ഭാഗം, സ്ക്വയറിൽ വെട്ടിക്കളഞ്ഞ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അന്നേരമാണ് നമുക്ക് ബോക്സ് പോലെ ആവുന്നത്. അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ അങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി. ടോപ്പിലെ രണ്ട് സൈഡ് തയ്ക്കണ്ട. അങ്ങനെ അത് തയ്ച്ചു കൊടുത്തു. തയ്ച്ചതിന് ശേഷം സിബ് വെക്കുകയാണ്. സിബ് വെക്കാൻ എനിക്ക് വലിയ തയ്ച്ചുള്ള പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സിബ് വെക്കാൻ. ഞാൻ അതിനിങ്ങനെ മടക്കി വെച്ചിട്ടങ്ങ് സിബയിലോട്ടങ്ങ് കയറ്റുകയാണ്. ചിലർക്ക് അങ്ങനെയല്ല, കുറച്ച് പ്രൊഫഷണലായിട്ടുള്ളവരല്ലാതെ രീതി ചെയ്യും. ഞാൻ മടക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യും, എന്നാലേ എനിക്കത് പറ്റുന്നുള്ളായിരുന്നു. ഞാൻ അങ്ങനെ അത് ചെയ്തു. ഇപ്പോൾ സിബ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ്, നമ്മൾ തയ്ക്കാതെ ഇരുന്ന ഭാഗത്താണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് സിബും തയ്ച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ആ സിബിൻ്റെ ഭാഗവും ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുകയാണല്ലോ, ആ സമയത്ത് അത് അടിക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ സൂചി ഒടിഞ്ഞുപോയി. അതിനുശേഷം പിന്നെ സൂചിയൊക്കെ മാറ്റിയിട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ആ സിബിൻ്റെ ഭാഗവും പിന്നെ ഞാൻ ലൈനിങ് തുണിയായിരുന്നല്ലോ വെട്ടി അത് ഇതാക്കിയത്, അതുകൊണ്ട് അത്രയും തിക്നെസ് വന്നപ്പോഴത്തേക്ക് ആ സൂചി നിന്നില്ല. ഇപ്പം പിന്നെ സാധാരണ ഒരെണ്ണം ഒരു തുണി മാത്രം വെച്ചിട്ടൊരു ബക്കിൾ അടിച്ചെടുത്തു. ഈ ബക്കിൾ വെക്കുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റും, അതുകൊണ്ടാണ്. അതിനുശേഷം ഇങ്ങനെ ആ സ്ക്വയറായിട്ട് മുറിച്ച് കളഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ സിബ് വെച്ചിരിക്കുന്ന ഭാഗത്തെ, അതും അതിൻ്റെ അകത്തോട്ട് ഈ ബക്കിളും കയറ്റി വെച്ചു. ഒരു ബക്കിൾ തലതിരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, എനിക്കിതൊക്കെ ഒരു സന്തോഷമാണ്. നമുക്ക് ആ ഒരു തെറ്റിൽ നിന്ന് വീണ്ടും പഠിക്കും, അടുത്തതിൽ നമ്മളത് ചെയ്യില്ല. അങ്ങനെ അവിടെ തയ്ച്ചു. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ തെറ്റ് വന്നുകൊണ്ട് തന്നെ ബക്കിൾ രണ്ടാമത് വെച്ചപ്പോൾ കറക്റ്റാക്കി എടുത്തു. അന്നേരം ഒരു ബക്കിളെ വരുന്നുള്ളൂ, ഒരെണ്ണം അകത്തായിപ്പോയി. ഞാൻ പിന്നെ അത് മാറ്റാൻ നിന്നില്ല, കാരണം കുറച്ച് ടാസ്ക് ആയിരുന്നു അത് ചെയ്തെടുക്കാൻ. കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ അത്രയും ചെയ്തത്, അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി അതിൻ്റെ തയ്യലഴിച്ച് അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരെണ്ണം അകത്ത് വരുന്നേ ഉള്ളൂ. ഞാൻ ഓർത്ത് രണ്ട് സൈഡിലും ഓരോന്ന് വീതം ആകട്ടെ എന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്തത്.
അങ്ങനെ തന്നെ എല്ലാം അടിച്ചെടുത്തു. ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ള ആ സിബ് അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത് ശരിക്കും ഇങ്ങനത്തെ വലിയ പൗച്ചൊന്നും ഞാൻ തയ്ച്ചിട്ടില്ല. ഫസ്റ്റ് അങ്ങ് തുടങ്ങിയതാണ്, മുകളിലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്നതാണ് അങ്ങ് തുടങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചിടണം. എൻ്റെ അകത്തെ തുണി ആ റെഡും പുറത്ത് പോൾക്കാ ഡോട്ട്സിൻ്റെ ആ തുണിയുമായിരുന്നു. ശരിക്കും ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്കത് കിട്ടിയെന്നുള്ളതാണ്. ഒരു ബക്കിളേ ഉള്ളൂ, കാരണം മറ്റേ ബക്കിൾ അകത്തായിപ്പോയി, വെച്ചപ്പം തിരിഞ്ഞുപോയി. ഇപ്പം നോക്കിയാൽ കുറേ വലിപ്പത്തിലുള്ള സാധനം തന്നെ കിട്ടി. ഒരുപാട് കട്ടിയില്ല, കാരണം ഇൻ്റർഫേസിങ്ങിൻ്റെ കട്ടി അനുസരിച്ചേ ഉള്ളൂ, ഒരു ബക്കിളേ ഉള്ളൂ. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, കാരണം അത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇതുപോലെ തയ്ക്കുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തേ ചെയ്യത്തുള്ളൂ. ഞാനതിന് ഒരു മോഡലൊക്കെ ഉണ്ടാക്കി നോക്കി. യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലത്തെ എത്ര നീളം വേണം, വീതി വേണം, അങ്ങനെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കി അത്രയും നീളത്തിലും വീതിയിലുമാണ് ഞാൻ പിന്നെ തുണി കട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് എല്ലാം അറിയാവുന്ന പോലെയൊക്കെ കാണിച്ചു വെക്കുമായിരുന്നു, അങ്ങനെ അട്ടർ ഫ്ലോപ്പ് ആകുമായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കണേ. ഓക്കെ, താങ്ക് യു.